നബാർഡും വില്യാപ്പള്ളി ഗ്രാമപഞ്ചായത്തും വടകര കോക്കനട്ട് ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയും കേരള ഗ്രാമീൺ ബാങ്കും വില്യാപ്പള്ളി സർവീസ് സഹകരണ ബാങ്കും കുടുംബശ്രീയും സംയുക്തമായി നടത്തുന്ന ഗ്രാമീണ വിപണന മേളയിൽ തിരക്കേറുന്നു. മെയ് 12 തുടങ്ങി 19 വരെ വില്യാപ്പള്ളി ഷോപ്പിംഗ് കോംപ്ലക്സിന് സമീപമാണ് മേള നടക്കുന്നത്. എല്ലാ ദിവസവും 2 മണി മുതൽ 8 മണി വരെയാണ് മേള പ്രവർത്തിക്കുക. 20 സ്റ്റാളുകളാണ് മേളയിലുള്ളത്. മേളയിലെത്തുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ സമ്മാനങ്ങളും നൽകുന്നുണ്ട്. 8 ദിവസം കൊണ്ട് 15 ലക്ഷം രൂപയുടെ വിറ്റുവരവാണ് ലക്ഷ്യമാക്കുന്നത്. സമാപന ദിവസം മറ്റൊരു ബമ്പർ സമ്മാനവും നൽകും. എല്ലാവിധ നിത്യോപയോഗ വസ്തുക്കളും മേളയിൽ ലഭ്യമാണ്. നബാർഡ്, വില്യാപ്പള്ളി ഗ്രാമപഞ്ചായത്ത്, വടകര കോക്കനട്ട് ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി, സഹകരണ ബാങ്ക്, കുടുംബശ്രീ, ഈ വിഭാഗങ്ങളുമായി സംയോജിപ്പിച്ചുകൊണ്ട് ഈ മാസം 12 ആരംഭിച്ച് 19 അവസാനിക്കുന്ന രൂപത്തിലേക്കുള്ള ഗ്രാമീണ വിപണന മേളക്ക് വില്യാപ്പള്ളി പഞ്ചായത്ത് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇതിൽ പ്രധാനമായും നബാർഡിൻ്റെ അധീനതയിലുള്ള പ്രാദേശിക സംരംഭകരായ 10 ഉൽപ്പന്നങ്ങൾക്ക് പുറമെ വില്യാപ്പള്ളി പഞ്ചായത്തിലെ 10 കുടുംബശ്രീ സംരംഭകർ പ്രാദേശികമായി ഉൽപ്പാദിപ്പിച്ചെടുത്തിട്ടുള്ള വ്യത്യസ്തങ്ങളായ ഇനങ്ങൾ 10 സ്റ്റാളുകളിലായി ഒരുക്കിക്കൊണ്ട് 20 സ്റ്റാളുകളാണ് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ വില്യാപ്പള്ളി പഞ്ചായത്ത് സർവീസ് സഹകരണ ബാങ്കിൻ്റെ കാർഷിക നഴ്സറി ഉൾപ്പെടെ ഇവിടെ 20 സ്റ്റാളുകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 നടന്ന മേളകളിൽ നല്ല ജനപങ്കാളിത്തം ഈ മേളയിൽ ഉണ്ടായി എന്നുള്ളത് ജനശ്രദ്ധ ആകർഷിക്കുന്നതാണ്. ഈ പരിപാടിക്കെത്തുന്ന ആളുകൾക്ക് പ്രോത്സാഹന സമ്മാനമായി ഓരോ ദിവസവും 100 രൂപയ്ക്ക് വാങ്ങുന്ന ഒരു ഉൽപ്പന്നങ്ങൾക്ക് കൂപ്പൺ കൊടുത്തുകൊണ്ട് ഓരോ ദിവസവും അതിൻ്റെ മത്സരാർത്ഥികളെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുകയാണ്. 9 നീണ്ടു നിൽക്കുന്ന 12 മുതൽ 19 വരെ നീണ്ടു നിൽക്കുന്ന ഈ മേളക്കകത്ത് വില്യാപ്പള്ളി പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മുഴുവൻ ആളുകളും ഈ ചന്തയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ ചന്തയുടെ പ്രത്യേകത. ഇതിന് മുൻകൈയെടുത്തിട്ടുള്ള നബാർഡ്, അതുപോലെ തന്നെ ഇതിൻ്റെ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വടകര കോക്കനട്ട് ഫാർമേഴ്സ് ക്ലബ്ബ്, അതുപോലെ തന്നെ കുടുംബശ്രീ സംരംഭകർ, എല്ലാ ആളുകളും എല്ലാ സമയവും ഇതിൻ്റെ പിന്നണി പ്രവർത്തകരായി നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ മേളക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. വില്യാപ്പള്ളി പഞ്ചായത്തിൽ ഇതുവരെ ഇങ്ങനെയൊരു വിപുലമായ മേളകൾ നമുക്ക് നടത്താൻ കഴിഞ്ഞില്ല. അനുയോജ്യമായ സ്ഥലവും അതിനാവശ്യമായ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ സമയത്ത് നമുക്കിതുപോലുള്ളൊരു ചന്ത സംഘടിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞു. ആ മഴ പ്രതികൂലമായി എന്ന് നമുക്ക് ഈ അവസരത്തിൽ പറയാൻ കഴിയില്ലെങ്കിലും മഴയൊന്നും തടസ്സം നിൽക്കാതെ തന്നെ ആളുകൾ ഈ ചന്തയിലേക്ക് എത്തുന്നു. അതിനു പുറമെ പ്രാദേശികമായി ഉണ്ടാക്കുന്ന ഫുഡ് കോർണർ ഈയൊരു വിപണന മേളയിലെ ശ്രദ്ധേയമായ ഒരു സ്റ്റാളാണ്. എല്ലാ ആളുകളും ഈ ചന്തയിലേക്ക് എത്തുകയും നമ്മുടെ കുടുംബശ്രീ സ്ത്രീകൾ ഉൽപ്പാദിപ്പിക്കുന്ന വ്യത്യസ്തങ്ങളായ ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ രുചിച്ചുകൊണ്ട് ഈ ചന്തയുടെ ഒരു കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞ സമയത്ത് അതിൽ മുഴുവൻ ആളുകളും ഈ ചന്തയെ പറ്റിയുള്ള നല്ല അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി എന്നുള്ളത് ഈ വിപണന മേളക്ക് നമുക്ക് ഒരു വലിയ നേട്ടമായി തന്നെ കാണുകയാണ്. നബാർഡ് വടകര കോക്കനട്ട് കമ്പനിയുമായിട്ട് സംയോജിപ്പിച്ചുകൊണ്ടാണ് ഇതുപോലുള്ള ഒരു മേളയുടെ ആശയം ആദ്യമായി രൂപം കൊടുക്കുന്നത്. വടകര കോക്കനട്ട് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ഒരു പ്രോജക്റ്റ് സമർപ്പിക്കുകയും ആ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാനത്തുള്ള എല്ലാ പഞ്ചായത്തുകളിലും ഇതുപോലുള്ള ഗ്രാമീണ മേളകൾ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റായിരുന്നു നബാർഡ് ഉദ്ദേശിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നബാർഡിൻ്റെ ഉദ്യോഗസ്ഥന്മാരുമായിട്ടൊക്കെ 2-3 ചർച്ചകളും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രോജക്റ്റിന് അവർ ഭാഗികമായിട്ട് അംഗീകാരം തരികയാണ് ചെയ്തിട്ടുള്ളത്. ഈ പ്രോജക്റ്റ് സംസ്ഥാനത്ത് ഒട്ടുക്ക് വ്യാപിപ്പിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് ഒരു പൈലറ്റ് പ്രോഗ്രാം എന്നുള്ള നിലയിൽ ഇത് 4 പഞ്ചായത്തുകൾ, വടകര ബ്ലോക്കിലെ 2 പഞ്ചായത്തുകൾ,
തോടന്നൂർ ബ്ലോക്കിലെ രണ്ട് പഞ്ചായത്തുകൾ, അങ്ങനെ നാല് പഞ്ചായത്തുകളിൽ ഇതൊരു പൈലറ്റ് പ്രോഗ്രാമായിട്ട് നടത്തി അതിൻ്റെ വിജയം കണക്കിലെടുത്തുകൊണ്ട് സംസ്ഥാനത്തെ എല്ലാ പ്രദേശത്തും പഞ്ചായത്തുകളിലും ഇത് വ്യാപിപ്പിക്കാനാണ് നബാർഡ് ഉദ്ദേശിക്കുന്നത്. വില്യാപ്പള്ളി പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ പ്രോജക്റ്റ് ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യുന്നത്, സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഈ പ്രോജക്റ്റ് ലോഞ്ച് ചെയ്യുന്നത് ഈ വില്യാപ്പള്ളി പഞ്ചായത്തിൽ വെച്ചാണ്. ഈ നബാർഡിൻ്റെ ചരിത്രത്തിൽ, ആ ചരിത്ര രേഖകളിൽ ഈ വില്യാപ്പള്ളി പഞ്ചായത്തിൽ ഇതുപോലുള്ളൊരു മേള സംഘടിപ്പിക്കുന്ന കാര്യം എന്തായാലും രേഖാപരമായിട്ട് തന്നെ വരും. അതിന് ഈ പഞ്ചായത്തിലെ ആളുകൾക്ക് കിട്ടിയിട്ടുള്ള ഒരു ഭാഗ്യം എന്നുള്ള നിലയിലാണ് ഞാനതിനെ കാണുന്നത്. ഈ പ്രവർത്തനം ഇവിടെ നിന്ന് വളരെ ഗംഭീരമാക്കി വിജയിപ്പിച്ച് നമുക്ക് സംസ്ഥാനത്തിൻ്റെ മറ്റ് പഞ്ചായത്തുകളിലേക്കും പോകാൻ കഴിയണം. അതിന് എല്ലാവരുടെയും സഹായങ്ങൾ ഉണ്ടാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.